ഇന്നത്തെ നമ്മുടെ റെസിപ്പി നാല് മണിക്ക് ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് ഇതിനകത്ത് നമ്മൾ മുട്ടയുടെ ഫില്ലിംഗ് ആണ് വെച്ചിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണം കേട്ടോ ആദ്യം നമുക്ക് ഒരു ബൗളിനകത്തേക്ക് അരക്കപ്പ് ചെറിയ ചൂടുള്ള പാൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും അതുപോലെ ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവട്ടെ അതുവരെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് ഒരു മുട്ടയാണ് അതുപോലെ ഓയിൽ ചേർത്ത് കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് ഇതിന് പോരാ നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ മുട്ടയൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം ഇതിനകത്തേക്ക് നമുക്ക് ചേർക്കാനുള്ളത് മൈദയാണ് ഞാൻ ഈ രണ്ടര കപ്പ് മൈദയാണ് ചേർക്കുന്നത് ഈ രണ്ടര കപ്പ് മൈദ എടുത്തൊന്നും കരുതിയിട്ട് ഒന്നും കാണത്തില്ല കേട്ടോ ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമേ കാണുള്ളൂ എന്നിട്ട് നമുക്കിത് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം നമുക്കിതൊരു മാവായിട്ട് കിട്ടണം നമ്മളിതിനകത്ത് അരക്കപ്പ് പാൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ട് നമുക്കിത് നല്ലതുപോലെ കുഴച്ചെടുക്കാൻ പറ്റില്ല ഇനി നമുക്ക് ഇതിനകത്തേക്ക് വീണ്ടും ശകലം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം ഒത്തിരി അങ്ങ് ചേർക്കരുത് ശകലം മാത്രം ചേർക്കുക വെള്ളം ഒത്തിരി ആയാൽ നമ്മുടെ മാവങ്ങ് ലൂസായിട്ട് പോവും അതുകൊണ്ട് ശകലം മാത്രം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം ഈ ഒരു പരുവായാൽ നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യാം ഇത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് നല്ലപോലെ പൊങ്ങി വരണം അതിന് വേണ്ടിയിട്ട് ഇത് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമുക്കിതിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാം പാൻ ചൂടായിട്ടുണ്ട് ഇതിനകത്തേക്ക് ഓയില് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് ഒരു സവാള പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് ചെറിയൊരു ക്വാണ്ടിറ്റി മസാലയൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ ഇനി ഇതിനകത്തേക്ക് രണ്ട് പച്ചമുളകും നാലല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഈ വെളുത്തുള്ളിയുടെയൊക്കൊന്ന് പച്ചമുളക് മാറിക്കഴിഞ്ഞാൽ നമുക്കിതിനകത്തേക്ക് ഒരു കാപ്സിക്കം ചെറുതായിട്ട് കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർക്കുകയാണ് ഇതിനകത്തേക്ക് നമ്മൾ ഒത്തിരി മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല ഗരം മസാല ചേർത്തിട്ടുണ്ട് അതുപോലെ കുരുമുളക് പൊടിയും പിന്നെ നമ്മൾ ചതച്ച മുളകും കൂടിയാണ് ചേർക്കുന്നത് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളിതിനകത്തേക്ക് ഇനി ചേർക്കുന്നത് മുട്ടയാണ് ഞാൻ രണ്ട് മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കന് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഫില്ലിംഗ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തേക്കുക ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു ടീസ്പൂണോളം മൈദ ചേർക്കുന്നുണ്ട് ഈ മൈദയുടെയൊക്കെ പച്ചമണം പച്ചവണം മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്യുക ചെറിയ തീയിൽ വേണം വെക്കാനായിട്ട് മൈദയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഒരു കാൽ കപ്പോളം പാൽ ചേർത്ത് കൊടുക്കാം ഞാൻ അരക്കപ്പ് എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇതിൻ്റെ കൂടെ കുറച്ച് ഒറിയാനേയും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഈ പാലൊന്ന് ഇതിനകത്ത് നല്ലപോലെ യോജിച്ച് വന്നാൽ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടോ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് തീ ഓഫ് ഓഫാക്കിയിട്ട് നമുക്കിത് സ്റ്റൗന്ന് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമ്മുടെ മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തുള്ള എയർ ഒന്ന് കളയാം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം നമുക്കിത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്നും കൂടെ അങ്ങ് കുഴച്ചതിന് ശേഷം നമുക്കിതിന്ന് ഇതുപോലെ ഓരോ ബോൾസാക്കി ഇട്ടെടുക്കാം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള മാവ് വീണ്ടും ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി അടച്ചു വെക്കണം ശകലം പൊടിയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഈ മാവ് ഒന്ന് പരത്തി എടുക്കാം നമ്മുടെ ഫില്ലിങ്ങൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ശകലം പൊടി മാത്രമേ ചേർക്കാവൂ കാരണം നമ്മളിത് ഒട്ടിച്ചെടുക്കാനുള്ളതാണ് ഒത്തിരി പൊടി ചേർത്താൽ നമുക്കിത് ഒട്ടി വരത്തില്ല ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ പരുത്തിയതിന് ശേഷം ഇതുപോലെ വേണം നമുക്ക് ഫോൾഡ് ചെയ്യാനായിട്ട് രണ്ട് സൈഡും ആദ്യം ഫോൾഡ് ചെയ്യുക അതുപോലെ ഈ സൈഡ് ഭാഗവും നമുക്കിതുപോലെ രണ്ട് സൈഡും ഫോൾഡ് ചെയ്യുക ഇത് കണ്ടോ ഇതുപോലെ വേണം ചെയ്യാൻ ഞാൻ ചെയ്ത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നിട്ട് നമ്മളിത് തിരിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് പിന്നെ നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കണം കുറച്ച് കൂടുതൽ തന്നെ ഫില്ലിങ്ങൊക്കെ വെച്ചുകൊടുക്കുക എന്നിട്ട് ഞാൻ ഈ ഫോൾഡ് ചെയ്യുന്ന പോലെ ഫോൾഡ് ചെയ്യാം പറയുന്നതിനേക്കാളും നല്ലത് ഞാൻ ചെയ്യുന്ന കാണുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക ഇങ്ങനെ രണ്ട് സൈഡും യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ ഈ നാല് സൈഡും നല്ലതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും എന്നിട്ട് നമുക്കതൊന്ന് തിരിച്ചിട്ടിട്ട് ഒന്ന് പ്രെസ്സ് ചെയ്യുക നല്ല ഭംഗിയുള്ള ഒരു ബ്രെഡാണ് ഇത് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ടാവും സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റുന്നതാണ് ഇതുപോലെ നമുക്ക് ഇനി ബേക്ക് ചെയ്യാനുള്ള ട്രേയിലേക്ക് ഇത് വെച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് വീണ്ടും ഇതുപോലെ ഓരോ ബോൾസ് എടുത്തിട്ട് പരത്തിയതിനു ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്യുക നാല് ഭാഗം ചെറുതായിട്ടൊന്ന് മടക്കി വെക്കുക അത്രയേ ഉള്ളൂ എന്നിട്ട് നമ്മളിത് തിരിച്ച് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുക ഫില്ലിങ്ങൊക്കെ കൂടുതലുണ്ടാകുമ്പോഴാണ് കഴിക്കാൻ ടേസ്റ്റ് എന്നിട്ട് ഇതുപോലെ രണ്ട് സൈഡും ആദ്യം ഒന്ന് പ്രസ് ചെയ്യുക എന്നിട്ട് മറ്റ് രണ്ട് സൈഡും കൂടെ യോജിപ്പിച്ചെടുക്കുക അതിന് ശേഷം ഈ നാല് സൈഡും നല്ലപോലെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് കൈ വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്യുക എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക ഇതിൻ്റെ ഈ തിരിച്ചിട്ട് കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ ഷേപ്പ് കാണുന്നത് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം നിങ്ങൾ പരുത്തിയെടുക്കുമ്പോൾ ഒത്തിരി പൊടി ചേർക്കരുത് അങ്ങനെ ആവുമ്പോഴേ നമുക്കിതുപോലെ ഫോൾഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ ഫില്ലിംഗ് ഒക്കെ വെക്കുമ്പം കുറച്ച് കൂടുതലായിട്ട് വെച്ച് കൊടുക്കുക ഇതുപോലെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പിന്നെ പത്ത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് ഒന്ന് മാറ്റി വെക്കണം അങ്ങനെ പത്ത് മിനിറ്റിന് ശേഷം ഞാൻ ഞാനിതിൻ്റെ മുകളിൽ മുട്ടയൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് മുട്ടയും പാലും മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഇത് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഈ സമയം ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നൂറ്റി എൺപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ മുട്ടയൊക്കെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഈ സൈഡിലായിട്ട് ഞാൻ കുറച്ച് വെളുത്ത എള്ളും കൂടെ ചേർക്കുന്നുണ്ട് എള് ചേർത്തിന് ശേഷം ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നത് പിന്നെ ബ്ലൂബെറി ആണ് ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ കറുത്ത മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ വെച്ചുകൊടുത്തതാണ് കറുത്ത മുന്തിരി എൻ്റെ കയ്യിൽ ഇല്ലാത്തത് ഞാൻ ഈ ബ്ലൂബെറി ആണ് വെച്ചിട്ടുള്ളത് ഇതിന് പകരം നിങ്ങൾക്ക് മുന്തിരിയൊക്കെ വെച്ചു കൊടുക്കാം കേട്ടോ ഇനി പിന്നെ ചെറിയുണ്ടെങ്കിൽ ചെറി വെച്ചു കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തേക്കുക അതുപോലെ നിങ്ങളുടെ ഐഡിയക്കനുസരിച്ചിട്ട് ഡെക്കറേറ്റൊക്കെ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം എനിക്കിതൊരു മുപ്പത്തഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്ക് നല്ലതുപോലെ ബേക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതിൻ്റെ മുകളിൽ പിന്നെ ഈ കൂടി തന്നെ ബട്ടർ ചേർക്കുന്നുണ്ട് ബട്ടർ എല്ലായിടത്തും ഒരുപോലെ അങ്ങ് പിന്നെ ഇതുപോലെ അന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് നല്ലപോലെ കവർ ചെയ്തിട്ട് വെച്ചുകൊടുക്കാം ചൂടൊക്കെ പോയതിന് ശേഷം മാത്രം എടുക്കുക കുറച്ച് സമയം ഇങ്ങനെ വെക്കുക അപ്പോഴത്തേക്ക് ചൂടൊക്കെ പോയിട്ടുണ്ടാവും എന്നിട്ട് വേണം എടുക്കാനായിട്ട് അങ്ങനെ നമ്മുടെ ബ്രെഡ് നല്ല പോലെ ചൂടൊക്കെ പോയിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റാണ് ഇതിൻ്റെ താഴ്ഭാഗമൊക്കെ കണ്ടോ നല്ല പോലെ സീലായിട്ടുണ്ട് നല്ല സോഫ്റ്റും ടേസ്റ്റും ഒക്കെയാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ നമ്മൾ അടുത്തടുത്ത് വെച്ചതുകൊണ്ട് ഇങ്ങനെ യോജിച്ചിട്ടുണ്ടാവും അതൊന്നും കുഴപ്പമില്ല ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് ഇളക്കിയെടുക്കാനേ ഉള്ളൂ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ ഒന്നും മറന്നു പോകരുത് നമുക്ക് ചൂടൊക്കെ പോയതിന് ശേഷം ഇതുപോലെ ഇതുപോലൊരു കണ്ടെയ്നറിലൊക്കെ ഇട്ട് വെച്ചാൽ നമുക്കൊന്നും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡായിട്ട് കിട്ടും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ ഇതുപോലെയുള്ള റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും വരാം